Hello friends, welcome back to Samoochies. Samoochies is the recipe for achar. I will tell you about the recipe. പെട്ടെന്ന് തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി തന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇഞ്ചി ഇവിടെ പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് പൊളന്ന് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുക എല്ലാം സെപ്പറേറ്റ് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതിവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം നമ്മളിത് മൂപ്പിച്ചെടുക്കുന്ന പരുവം എന്ന് പറയും നമ്മൾ കോരി എടുത്തിട്ട് കൈ കൊണ്ട് പൊടിച്ചിടാൻ പറ്റുന്ന പരുവ അല്ലെങ്കിൽ ഒരു കല്ലിൽ വെച്ച് ഇടികല്ലിൽ വെച്ച് ചതച്ചിടാൻ പറ്റുന്ന ഒരു പരുവായിരിക്കുന്നത് ആ പരുവാകുമ്പോഴാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമുക്ക് കോരിയെടുക്കേണ്ടത് ഇനി അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് മൂന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്തായിട്ട് ബീറ്റ്റൂട്ട് മൂപ്പിച്ചെടുക്കാം അര കിലോ ബീറ്റ്റൂട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് രണ്ട ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി നല്ലതായിട്ട് മൂത്ത് വരണം ബീറ്റ്റൂട്ട് ഇതേപോലെ വേണം ബീറ്റ്റൂട്ട് അരിച്ചെടുക്കാനായിട്ട് അതല്ലാതെ ഗ്രേറ്റ് ചെയ്തൊന്നും എടുക്കരുത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനൊന്നും പോകരുത് കേട്ടോ അച്ചാറാകുമ്പോൾ കുറച്ച് സമയത്തെടുത്ത് വേണം എല്ലാം ചെയ്യാനായിട്ട് അതുകൊണ്ട് അരിഞ്ഞ് തന്നെ എടുത്ത് തയ്യാറാക്കാൻ ശ്രമിക്കുക ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ബീറ്റ്റൂട്ട് ഇവിടെ പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് പറ്റിയതിന് ശേഷം മാത്രമേ അച്ചാർ തയ്യാറാക്കി എടുക്കാവുള്ളൂ കേട്ടോ അപ്പോഴാണ് അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇതിവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ ഈ അരിഞ്ഞെടുത്ത ഷേപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ചുരുങ്ങി വരുന്ന ഒരു പരുവമില്ലേ ആ പരുവാകുമ്പോഴത്തേനും ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും ആ ഒരു താമസം മാത്രമേ ഉള്ളൂ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്രയും മൂത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴാണ് നമുക്കിത് കോരി മാറ്റേണ്ടത് വീണ്ടും സ്റ്റവ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ തീ കുറച്ച് വയ്ക്കുകയോ ചെയ്തിട്ട് ഇത് കോരിയെടുക്കാം തീ കുറച്ച് വയ്ക്കണം കുറച്ച് വെച്ചിട്ട് വേണം കോരിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അടുത്തായിട്ട് ഇനി പച്ചമുളകാണ് മൂപ്പിച്ചെടുക്കാനുള്ളത് ഞാനിവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുത് വലുതുമായിട്ട് 10 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും അത് നെല്ലി ചേർത്ത് മൂപ്പിക്കാനുള്ളത് സവോളയാണ് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാറിനകത്തൊക്കെ സവോള ചേർക്കുന്നതെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഈ സവോളയാണ് ഈ അച്ചാറിൻ്റെ നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പും ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയും മൂപ്പിച്ചെടുക്കേണ്ട ബ്രൗൺ നിറാകുന്നത് വരെ മൂപ്പിച്ചാൽ മതി നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വേണം ഈ അച്ചാർ ഇവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലേക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം സവോള പ്രത്യേകം വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ നിറാകുന്നതുവരെ വേണം ഇത് വഴറ്റിയെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ബീറ്റ്റൂട്ട് വഴറ്റിയെടുത്തതുപോലെ സവോളയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അതൊന്ന് നന്നായിട്ട് വരണ്ട് വരണം വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ബീറ്റ്റൂട്ടിനകത്ത് ഉപ്പ് ചേർത്താണ് മൂപ്പിച്ചെടുത്തത് ഇതിനനുസരിച്ച് വേണം ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ തീയൊന്ന് നന്നായിട്ട് കൂട്ടി കൊടുത്തോളൂ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം
കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കാനും പറ്റത്തില്ല. സവോള ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അല്പം കൂടെ മൂത്തതിന് ശേഷം നമുക്ക് ഇന്നത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. സവോള ഇത്രയും മൂത്താൽ മതി. അതിൻ്റെ വെള്ളമെല്ലാം മറ്റി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇതേപോലെയുള്ള സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ആദ്യം 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് എരിവ് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ മഞ്ഞളിൻ്റെ ഒക്കെ പച്ച ചുവയൊന്ന് മാറി കിട്ടണം. 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. പച്ചമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അച്ചാറാകുമ്പം ഇത്തിരി എരിവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പച്ച ചുവ നന്നായിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ കായപ്പൊടി ചേർക്കാം. 1 സ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ബീറ്റ്റൂട്ട് ചേർക്കാം. ഇനി അടുത്ത ഞാനിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം ഞാനൊരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ട, ഇതേപോലെ ചതച്ചെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. അല്ല, ഇതേപോലെ 1 കപ്പ് വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർക്കുക. ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരല്പം പഞ്ചസാര. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീറ്റ്റൂട്ട് അച്ചാറ് ഇവിടെ റെഡിയായി. തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.